بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وآله وصحبه أجمعين. مؤمنين الله മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വചനത്തിൽ ഇങ്ങനെ കാണാം, ഇദാ ദക്കറല്ലാഹ ഖലസ, ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിനെ ഓർത്താൽ അവൻ രക്ഷപ്പെട്ടു എന്ന്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണമാണ് അള്ളാഹു എന്ന വിശേഷണം. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിരത്തു ഖുലൂബുഹും വഇദാ തുലിയത അലൈഹിം ആയാത്തുഹു സാദതുഹും ഈമാനാ. ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായും മുഅ്മിനീങ്ങൾ, ഇദാ ദുക്കിറല്ലാഹ്, അല്ലാഹു എന്ന് പറയപ്പെട്ടാൽ, വജിരത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ വിറക്കും. പേടി കൊണ്ടുള്ള വിറക്കലല്ല, സ്നേഹം കൊണ്ടുള്ള വിറക്കലാണ് യഥാർത്ഥത്തിൽ അത്. സ്നേഹം കൊണ്ട് വിറക്കണം, പേടി കൊണ്ടുള്ള വിറക്കലല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ നമ്മൾ സ്നേഹിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇങ്ങോട്ട് അല്ലാഹുവിനും നമ്മോട് നല്ല സ്നേഹമാണ്. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹുവിൻ്റെ അത്ര നമ്മളെ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ല. ആര് കൈയൊഴിഞ്ഞാലും തൻ്റെ അടിമയെ കൈയൊഴിയാത്തവനാണ് അല്ലാഹു എന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. വേണ്ടാത്തത് ചെയ്തു, നാട്ടുകാർക്ക് പറ്റാതായി, എല്ലാവരും ആട്ടി, വീട്ടിലേക്ക് കടത്താതെയായി, ജോലി നഷ്ടപ്പെട്ടു, വഴിയാധാരമായ മനുഷ്യനെ അല്ലാഹു വിളിക്കുന്ന ഒരു വിളി പരിശുദ്ധമായ ഖുർആനിലുണ്ട്. ഖുലിയ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. ഒരു നബിയെ, താങ്കൾ അവരോട് പറഞ്ഞു കൊടുക്കുക, യാ ഇബാദി, എൻ്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തോട് അമിതം പ്രവർത്തിച്ച ആളുകളെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അല്ലാഹുവിൻ്റെ വാത്സല്യത്തെ തൊട്ട് നിങ്ങൾ ആശമുറിഞ്ഞു പോകരുതേ. സ്നേഹമാണ് അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത്. അല്ലാഹുവിനെ അറിയപ്പെടാൻ വേണ്ടി, അല്ലാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടി അവൻ്റെ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. 99 വിശേഷണങ്ങളല്ല അല്ലാഹുവിനുള്ളത്, 99 പ്രധാനപ്പെട്ട വിശേഷണങ്ങളാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, ഹുവല്ലാഹുൽ ഖാലിഖുൽ, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു ആണ് ഖാലിഖ്, അല്ലാഹു ആണ് ബാരിഉ, അല്ലാഹു ആണ് മുസവ്വിർ. അല്ലാഹുവിൻ്റെ ഖൽഖ്, അല്ലാഹുവിൻ്റെ ഖൽഖിയത്ത്, അതിൽ അല്ലാഹുക്കൊരിക്കലും പഴക്കൂല. അല്ലാഹുവിൻ്റെ രൂപപ്പെടുത്തൽ, അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പ്, അതിലൊരിക്കലും അല്ലാഹുവിന് പിഴവില്ല. അല്ലാഹു തീരുമാനിച്ച പ്രകാരം തന്നെയാണ് നടക്കുന്നത്. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് ഭംഗിയുള്ള 99 പേരുകളുണ്ട്. വാസ്തവത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ജമാലിയത്ത് വെളിവാക്കുന്നത് അവൻ്റെ അസ്മാവുകളാണ്. അവൻ്റെ ഓരോ ഇസ്മിനെക്കുറിച്ച് നമ്മൾ എടുത്ത് പഠിച്ചാലും അതെല്ലാം വലിയ ഇൽമിൻ്റെ ബഹറുകളാണ് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഓരോ വിഷയത്തോടും യോജിക്കുന്ന ഇസ്മുകളാണ്, അതാത് സന്ദർഭത്തിൽ പറയേണ്ടതും ഓർക്കേണ്ടതും. അല്ലാഹുവിൻ്റെ ചില ഇസ്മുകളെ നമുക്ക് വല്ലാതെ ഓർമ്മ ഉണ്ടാവും, എന്നാൽ വേറെ ചില ഇസ്മ തീരെ ഓർമ്മ ഉണ്ടാവില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഷാഫിയാണ് എന്ന ഇസ്മ നമുക്ക് ഓർമ്മ വരും. അല്ലാഹു നൂറാണ് എന്നുള്ള ഇസ്മ നമുക്ക് ഓർമ്മ വരും. വനിയാണ് അല്ലാഹു തആല പഠിച്ചോനെ, കുറച്ച് പൈസ തരണേ, നീ വനിയല്ലേ എന്ന് ഓർമ്മ വരും. അല്ലാഹ് രോഗം ശിഫയാക്കണേ റബ്ബേ, നീ ഷാഫിയല്ലേ, ഓർമ്മ വരും. അതേ അല്ലാഹു തന്നെ സത്ത്
ഇഫ്താറാണ്, മറച്ചു വെക്കുന്നവനാണ് എന്ന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു നടക്കുമ്പോ നമ്മക്ക് ഓർമ്മ വരൂല അള്ളാഹു റഹ്മാനാണ് എന്ന്. നമ്മക്ക് ഇങ്ങനെ ഓർമ്മ വരും റഹീമാണ് എന്ന് ഇങ്ങനെ ഓർമ്മ വരും. അള്ളാഹു ജബ്ബാറാണ് ഖഹാറാണ് എന്നൊന്നും നമ്മളെ ഓർമ്മയിൽ വരൂല. അള്ളാഹു റഹീം അള്ളാഹു റഹീമാണ്. ഇങ്ങോട്ട് ഗുണം ചെയ്തവർക്ക് മാത്രം പരലോകത്ത് അങ്ങോട്ട് ഗുണം ചെയ്യുന്നവനാണ്. എന്നാൽ അള്ളാഹു റഹ്മാനാണ്, ഇങ്ങോട്ട് ഗുണം ചെയ്യാത്തവർക്കും അങ്ങോട്ട് ഗുണം ചെയ്യുന്നവനാണ് എന്ന് നമ്മളെ മോളെ കെട്ടിക്കുമ്പോൾ കല്യാണം പറഞ്ഞിട്ട് വരാത്തവൻ്റെ മകളെ കെട്ടിക്കണ കല്യാണം പറഞ്ഞാൽ ഓർമ്മ വരൂല. അള്ളാഹുവിൻ്റെ ചില ഇസ്മൊക്കെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരും, വേറെ ചിലത് നമുക്ക് ഓർമ്മ വരൂല. ഇങ്ങനെയാണ് ചില ഇസ്മുകൾ നമ്മൾ സ്ഥാനം തെറ്റി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. മലിക്കുൽ ജബ്ബാറായ അല്ലാഹു, എൻ്റെയും എൻ്റെ ഭാര്യയുടെയും ഇടയിൽ നീ സ്നേഹത്തെ, യോജിപ്പിനെ, ഐക്യത്തെ, എൻ്റെ അയൽവാസികൾക്കിടയിൽ നീ യോജിപ്പിനെ ഉണ്ടാക്കണേ എന്നൊക്കെ പറയും. ജബ്ബാരിയത്ത് എന്ന് പറഞ്ഞാൽ അത് വേറെ സാധനമാണ്. റഹ്മാനോ റഹീമുമായ അള്ളാഹ്, എൻ്റെ അയൽവാസികളെ ഇന്നെയും നീ യോജിപ്പാക്കണേ എന്ന് പറഞ്ഞാൽ ഓക്കെ. ഇങ്ങനെ കുറേ സ്ഥാനം തെറ്റിയ പ്രയോഗങ്ങളുണ്ട്. തമ്പുരാൻ എന്ന വാക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിനൊരു 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 നമ്മളെ പഴയ ആൾക്കാർ പഴയ ആളുകൾ തമ്പ്രാൻ എന്നുള്ള അതിനൊരു വേറെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തപ്പോ അള്ളാന്നാണ് പറഞ്ഞാൽ മതിയല്ലോ, തമ്പുരാനേ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. തമ്പുരാൻ എന്നത് ആകാതിരിക്കാനായിരിക്കും നമ്മളെ തൗബൻ്റെ ഇടയിൽ തംഫുരാനേ എന്ന് പറഞ്ഞത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സൂക്ഷിച്ചുകൊണ്ട് പറഞ്ഞതായിരിക്കാം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ വളരെ അടുപ്പമുള്ള വിളി വിളിക്കണം. അടിമ അള്ളാഹുവിനെ വിളിക്കുന്ന വിളികളിൽ ഏറ്റവും നല്ല വിളി റബ്ബേ എന്ന വിളിയാണ്, എൻ്റെ രക്ഷിതാവേ എന്ന വിളിയാണ് എൻ്റെ റബ്ബേ. അതുകൊണ്ടാണ് എല്ലാ ദുആൻ്റെ ആദ്യത്തിലും റബ്ബനാ എന്ന വാക്ക് വന്നത്. രക്ഷിതാവേ, നോക്കേണ്ടതിനെ നോക്കേണ്ടതുപോലെ നോക്കുന്നവനേ എന്നാണ് റബ്ബ് എന്നതിൻ്റെ അർത്ഥം. ഇന്ന നോക്കേണ്ട മാതിരി ഇന്ന നോക്കണുണ്ട് ഇൻ്റെ അല്ലാന്ന് എനിക്ക് തോന്നിയാൽ റബ്ബി എൻ്റെ റബ്ബേ, റബ്ബനാ ഞങ്ങളുടെ റബ്ബേ എന്ന് വിളിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിനെ മനുഷ്യൻ വിളിക്കുന്ന വിളികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിളിയാണ് റബ്ബനാ എൻ്റെ റബ്ബേ എന്ന വിളി. അള്ളാഹ്ക്ക് വിളിക്കാൻ പറ്റുന്ന മനോഹരമായ 99 അസ്മാവുകളുണ്ട്. സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ചാണ് ആ ഇസ്മുകളെ വിളിക്കേണ്ടത്. അള്ളാഹുവിനെ അറിയപ്പെടുന്നതും അള്ളാഹുവിനെ മനസ്സിലാക്കപ്പെടുന്നതും അവൻ്റെ അസ്മാവുകളെ കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ ഔസാഫുകൾ തന്നെയാണ് അള്ളാഹുവിൻ്റെ അസ്മാവുകളും. അള്ളാഹുവിൻ്റെ അസ്മാവുകളെ രണ്ടു തരത്തിലേക്ക് മാറ്റിയതാണ് യഥാർത്ഥത്തിൽ വിഗ്രഹാരാധന. വിഗ്രഹം രണ്ട് തരത്തിലുണ്ട് എന്നാണ്. ഒന്ന് നാമവിഗ്രഹങ്ങൾ എന്ന് പറയുന്നതുണ്ട്, പിന്നൊന്ന് ഗുണവിഗ്രഹങ്ങൾ എന്ന് പറയുന്നതുണ്ട്. നാമവിഗ്രഹം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേരിനെ വിഗ്രഹമാക്കി, ഉദാഹരണം അള്ളാഹു എന്നതിനെ പെണ്ണാക്കിയപ്പോൾ അല്ലാത്തുനിന്ന് കിട്ടി, അതാണ് ലാത്ത എന്ന് പറയുന്ന വിഗ്രഹം. ഖാദിർ എല്ലാറ്റിനും കഴിവുള്ളവൻ എന്ന അള്ളാഹുവിൻ്റെ വിശേഷണത്തെ ഗുണത്തെ വിഗ്രഹമാക്കിയതാണ് 4 കൈയും 4 തലയും 10 കൈയൊക്കെ ഉള്ള വിഗ്രഹം. ഇങ്ങനെ വിഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ അസ്മാവുകളെ നാമവും ഗുണവുമാക്കി തിരിച്ചിട്ട് അതിനെ ദൃശ്യ രൂപവൽക്കരിച്ചതാണ് എന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അള്ളാഹുവിൻ്റെ അസ്മാവുകളെ പലതരത്തിലേക്കും മാറ്റപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഔസാഫുകളെ പലതരത്തിലേക്കും മാറ്റപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ശരിക്കും അള്ളാഹുവിനെ മനസ്സിലാക്കുകയും അവനെ ഉൾക്കൊള്ളുകയും വേണം. എപ്പോഴും അള്ളാഹുവിനോട് നമ്മൾ ശുക്റുള്ളവരായി തീരണം. അൽഹംദുലില്ലാഹ്, മനുഷ്യൻ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്ന ഏറ്റവും വലിയ വിശേഷണമാണ് അൽഹംദുലില്ലാഹ്. എല്ലാ ക്രെഡിറ്റും അള്ളാഹുവിനാണ് എന്നത്.
അൽഹംദുലില്ലാ എന്ന ദിക്ര കൈമോശം വന്നു പോയവർക്കാണ് ദാരിദ്ര്യം വന്നു ചേരുക. ദാരിദ്ര്യം അൽഹംദുലില്ലാ കൈമോശം വന്നവർക്കാണ്. ഒരാളോട് നമ്മൾ ചോദിച്ചു, എങ്ങനെയുണ്ടടാ കച്ചവടം? പറ്റ മോശമാണ്. എങ്ങനെയുണ്ടടാ കൃഷി? പറ്റ മോശമാണ്. എങ്ങനെയുണ്ടടാ ഇപ്പൊ ജോലിയൊക്കെ? പറ്റ മോശമാണ്. അൽഹംദുലില്ലാന്ന് പറയണ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടായാല് ലയിൻ ശക്കർത്തും ലാസീദന്നക്കും വലയിൻ കഫർത്തും ഇന്ന അദാബീലശദീദ്. നിങ്ങൾ എനിക്ക് നന്ദി ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരാം എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതാണ്. നമ്മൾ അള്ളാഹ്ക്ക് പ്ലാനും പദ്ധതിയും ഉണ്ടാക്കി കൊടുക്കരുത്. വലിയ പ്ലാനിങ് ഓഫീസർമാർ പ്രോജക്റ്റ് ഓഫീസർമാരൊന്നും ആയി മാറണ്ട. അള്ളാഹിൻ്റെ അടുത്ത് പദ്ധതിയും പ്രോജക്റ്റും ഒക്കെ ഉണ്ട്. നല്ലോണം തോരുന്നാൽ മതി. അള്ളാഹു തആല പദ്ധതിയില്ലാത്തവനല്ല, പരിപാടിയില്ലാത്തവനല്ല. അള്ളാഹിൻ്റെ പ്ലാനിങ് തെറ്റൂല, അള്ളാഹിൻ്റെ എൻജിനീയറിങ് തെറ്റൂല. നിങ്ങൾ എന്നോട് നല്ലോണം നന്ദി പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കൂട്ടിത്തരാന്ന് കൂട്ടിത്തരാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ്. അൽഹംദുലില്ലാ കൈമോശം വന്നവനല്ലാതെ ദാരിദ്ര്യം വരൂല. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അതുകൊണ്ട് അള്ളാഹിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ നാമങ്ങളെ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ഗുണങ്ങളെ മനസ്സിലാക്കണം. അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ മദ്ഹി ചെയ്തുകൊണ്ട് ബാബ ഫരീദ് ഖാൻ ബഹ്ദത്ത് മാല എന്ന് പറഞ്ഞിട്ട് കുറേ ബൈത്തുകളുടെ കുറേ മാലകളുടെ കുറേ പാട്ടുകളുടെ ഒരു സമുച്ചയം എഴുതിയിട്ടുണ്ട്. ഹുബ് കൊണ്ട അല്ലാഹു നൂറു അല്ലാഹി വേളിവാക്കി ഹുബ് കൊണ്ട അല്ലാഹു നൂറു അല്ലാഹി വേളിവാക്കി ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്.